ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും അനുഗ്രഹീതരായ കർത്തൃദാസന്മാർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവും എടുത്തുകൊണ്ട് ദൈവസഭയുടെ മുമ്പിൽ പരസ്യമായി നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ ആയുസ്സും ആരോഗ്യവും അവസരവും പ്രാഗൽഭ്യവും കൃപയും ദാനമായി തന്ന കർത്താവിന് സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്ന എബനേസർ ഐ പി സി സഭയുടെ പുത്രികാ സംഘടനയായ പി വി പി എയുടെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. ദൈവവചനത്തിനും സുവിശേഷീകരണത്തിനും ചെറുപ്പക്കാർ ഉത്സാഹമുള്ളവരായിത്തീരുന്നത് ഒരു അഭിമാനകരമായ കാര്യമാണ്. ലോകമെമ്പാടും ക്രിസ്തീയ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, 70 വയസ്സിൽ കൂടുതലുള്ള ആളുകൾ മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ എന്ന ഒരവസ്ഥയാണ് പുരാതന ക്രിസ്തീയ രാജ്യങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ദേവാലയങ്ങളെല്ലാം ഏകദേശം ഖാലിയായി തുടങ്ങി. ഈ പുതിയ തലമുറയ്ക്ക് പള്ളിയോട് സഭയോട് വലിയ അകലം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ നമ്മുടെ സഭയിലെ യൗവനക്കാർ ഇമ്മാതിരി സുവിശേഷീകരണത്തിനും വചനപ്രഘോഷണത്തിനും മുൻകൈയെടുക്കുകയും നല്ല ഗാനങ്ങൾ പാടുവാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നതിൽ ഞാൻ ഈ യുവ സഹോദരങ്ങളെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സഭയ്ക്കും മാതാപിതാക്കൾക്കും എൽഡേഴ്സിനും പാസ്റ്റർക്കും ഞാൻ അഭിനന്ദനം പങ്കുവയ്ക്കുന്നു. എബനേസർ സഭയുടെ യോഗങ്ങളിൽ പലപ്പോഴും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ആ സഭയുടെ ശുശ്രൂഷകന്മാരായിരുന്നിട്ടുള്ളവരെയെല്ലാം ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ കെ വൈ തോമസ് മാതൃകയോടും സൗമ്യതയോടും കൂടെ വിശ്വസ്തയോടും കൂടെ സഭാ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. അതുകൂടാതെ പ്രിയ ഷെമ്മേലൂട്ടിച്ചായൻ തങ്കച്ചായൻ ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ബ്രദർ ഷിബു മുള്ളങ്കാട്ടിനായിട്ട് സ്തോത്രം. ഈ പ്രദേശങ്ങളിൽ ഞാൻ വരുന്ന കാലങ്ങളിലെല്ലാം പരിചയപ്പെടാറുള്ള ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ശുശ്രൂഷിച്ചിട്ടുള്ള ബഹുമാന്യനായ ഗർസീം പാസ്റ്റർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വന്ദനം പറയുകയും ചെയ്യുന്നു. പാസ്റ്റർ ജോൺ വർഗീസിനായിട്ടും വന്ദനം ചൊല്ലുന്നു. താനും എൻ്റെ സുഹൃത്താണ്. അങ്ങനെ പറയേണ്ട പലരുവിടെ ഉണ്ടെങ്കിലും ഞാനത് ചുരുക്കട്ടെ. പേരുകൾ വിട്ടുപോയെങ്കിൽ പൊറുക്കണമെന്ന് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. പാസ്റ്റർ വിൽസൺ ജോസഫ് എന്നെ ഫോൺ വിളിച്ചിരുന്നു. ഇവിടെ വരുമ്പോഴെല്ലാം തൻ്റെ ചർച്ചിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് താൻ മുന്നമേ ഡേറ്റ് അറിഞ്ഞ് നോട്ടീസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് ക്രമീകരിക്കാറുണ്ട്. ഈ പ്രാവശ്യവും താൻ അതിനുവേണ്ടി എന്നെ വിളിച്ചു. താൻ ഇപ്പോൾ ഇന്ത്യയിലാണ്. ഐ പി സിയുടെ നേതൃനിരയിലും കൂടെ താൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് താനിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഈ പ്രാവശ്യം ഒഴിവ് പറഞ്ഞു. തൻ്റെ കുടുംബത്തോടും ഞാൻ വന്ദനം ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹവും ബഹുമാനവും വന്ദനവും പങ്കുവയ്ക്കുന്നു. എൻ്റെ ഭാര്യ പ്രിയ സിസ്റ്റർ ഗ്രേസിയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ മക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുടുംബമായിട്ട് വരുവാൻ താല്പര്യപ്പെട്ടു. സഭ അത് ക്രമീകരിച്ചു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചപ്പോഴും ധ്യാനിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു എന്ന് എനിക്ക് ഉറപ്പുള്ള ചിന്ത. അതിന് പേര് ഇങ്ങനെയിടാം: 3 ലെവൽ ക്രിസ്ത്യാനിറ്റി. ക്രിസ്തീയതയുടെ 3 നിലകൾ.
മൂന്ന് ലെവൽ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അത് വചനത്തിലെ അല്പം ആഴമുള്ളതും പ്രധാനപ്പെട്ടതുമായ സന്ദേശമാണ്. എന്നാൽ അതിനു മുൻപ്, അതെ, അതിൻ്റെ ഒന്നാമത്തെ കാര്യം തന്നെയാണ്, അതിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും ആത്മാർത്ഥതയോടുകൂടെ കണ്ണുകളടച്ച് അകക്കണ്ണ് തുറന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവിനോടൊന്ന് പറ, നിങ്ങൾക്ക് ഇന്ന് എന്താണ് വേണ്ടത്? കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് എന്താണ് പ്രതീക്ഷ? ഒരു നിമിഷം നിങ്ങൾ തന്നെ ഒന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. എന്നോട് പറയണ്ട, കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഈ വചനത്തിലൂടെ തരും. നിങ്ങളുടെ ആവശ്യത്തിന് ഒരു മറുപടി കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ തരും. മാത്രമല്ല, കർത്താവ് നിങ്ങളെ തൊടും, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ നാമത്തിനായി സ്തോത്രം, അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലും അവിടുത്തെ ഹിതപ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവ് രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവ് വചനത്തെ പ്രകാശിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യയെ ഒരു വലിയ ജ്വാല പോലെ ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 35 മുതൽ 35 അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എനിക്ക് തെറ്റി, ലൂക്കോസ് 18:35. അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. നമുക്കറിയാവുന്നതാണ്, വളരെ ലളിതമാണ്. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്നവൻ ചോദിച്ചു. ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുമ്പോൾ കർത്താവും കുറെ മനുഷ്യരും കൂടി അതിലെ പോകുന്നു. അവൻ ചോദിക്കുന്നു, ഇതെന്നാ ഒച്ച കേൾക്കുന്നേ? നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. ആൾക്കാർ പറഞ്ഞു, യേശുവാണ് പോണതെന്ന്. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവൻ എന്തോ ഒരു അറിവുണ്ട്, ഇത് ദാവീദ് പുത്രനാണെന്ന്, ഉദ്ധാരണത്തിന്റെ സമയമായെന്ന്, വിടുതലിന്റെ സമയമായെന്ന്, സൗഖ്യത്തിന്റെ സമയമായെന്ന്, അത്ഭുതത്തിന്റെ സമയമായെന്ന് അവൻ്റെ മനസ്സിൽ എവിടുന്ന ഒരു ഐഡിയ കിട്ടി. അവൻ നിലവിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. വായിച്ചോ. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവിടെയുള്ള പബ്ലിക് ഇടപെട്ടു, മിണ്ടാരി 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 എന്ന് പറഞ്ഞു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. അവൻ ശബ്ദം കൂട്ടി. തടസ്സമുണ്ടായപ്പോൾ, എതിർപ്പുണ്ടായപ്പോൾ, പ്രതികൂലമുണ്ടായപ്പോൾ അവൻ നിലവിളിയുടെ വോളിയം കൂട്ടി. യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ആ ഭിക്ഷക്കാരന്റെ നിലവിളി കേട്ടപ്പോൾ സർവശക്തനായ കർത്താവായ യേശു നിന്നു.
നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒരുപാട് പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്നവരാണ്. ഇന്ന് രാത്രിയിലും ഈ കൊച്ചു കാര്യം മറക്കല്ല, നിലവിളിച്ചാൽ നിൽക്കുന്ന ഒരു യേശു ഉണ്ട്. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിലവിളിച്ചാൽ നിൽക്കുന്ന ഒരു യേശു ഉണ്ട്. തടസ്സങ്ങൾ വരുമ്പോൾ നിലവിളി നിർത്തരുത്, നിലവിളി കൂട്ടണം. തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തുള്ളവരല്ല, യേശുവിൻ്റെ കൂടെ നടക്കുന്നവരാണ്. യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ യേശുവിൽ നിന്നുള്ള വിടുതലുകളെ തടയുന്നവരാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതൊന്നും കേട്ട് നിലവിളി കുറയ്ക്കരുത്. നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ നീ നിലവിളിച്ചോണം. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്താണെന്ന് യേശുവിനോട് പറ, നിനക്ക് വേണ്ടി അവൻ നിൽക്കും. വായിച്ചോ. അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ഈ ഒരു ചോദ്യം ഇന്ന് രാത്രി കർത്താവ് ചോദിച്ചാൽ പറയാൻ വല്ലതും ഉണ്ടോ? ഞാൻ നിനക്ക് എന്നെ ചെയ്യണ്ടേ? സ്തോത്രം 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 സ്തോത്രം. ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വെറുതെ വിളിച്ചതേ ഉള്ളൂ. എല്ലാവരും വിളിക്കുന്നതാണ്, ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. അങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ വിളിക്കരുത്. സ്പെസിഫിക്കായ ഒരു കാര്യം നിനക്ക് കർത്താവിനോട് പറയാനുണ്ടോ? കൃത്യമായ ഒരു ആവശ്യം ഉന്നയിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു മറുപടി ഇല്ലാതെ പോകയില്ല. ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് പറയാം, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, സംശയിക്കണ്ട. ഞാൻ നിനക്ക് എന്നെ ചെയ്തു തരണ്ടേ? അപ്പം നമുക്ക് പല യുക്തികൾ അവിടെ വരും. കർത്താവിന് അറിയാൻ പാടില്ലേ? അതെ, കർത്താവിനൊക്കെ അറിയാം. പക്ഷെ നിനക്ക് കൃത്യതയുണ്ടോ ചോദ്യത്തിന്? നമ്മൾ ഒരുപാട് വലിയ കാര്യത്തിലേക്ക് പോകാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എടുക്ക്. നിനക്ക് നിന്റെ അപേക്ഷ സംബന്ധിച്ചൊരു കൃത്യതയുണ്ടോ? നാളെ മറുപടി കിട്ടിയാൽ അത് പ്രാർത്ഥനയുടെ മറുപടിയാന്ന് പറയാവുന്നതുപോലെ വേണം പ്രാർത്ഥിക്കാൻ. പലരോട് ചെന്ന് സഹായം ചോദിച്ചാൽ സഹായം തന്നത് ആരാണെന്ന് പിന്നെ മറന്നുപോകും. കർത്താവിൻ്റെ അടുക്കൽ നിന്നൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് കർത്താവിന് മഹത്വം കിട്ടണം. മുഴുവൻ മഹത്വം കർത്താവിനായിരിക്കണം. ഹാലലുയാ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹാലലുയാ ഹാലലുയാ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അതൊക്കെ അറിയാൻ പാടില്ലേ കർത്താവ്? അല്ല, അതൊക്കെ അറിയാം. പക്ഷെ നിനക്കൊന്ന് പറയാവോ? ഇന്ന് രാത്രി ചോദിക്കുന്നു, എന്താ അതിൻ്റെ ആവശ്യം? 2000 വർഷം കഴിഞ്ഞാലും യേശുവിന് മാറ്റമില്ല. നിന്റെ ആവശ്യം ഏത് വലുതാണെങ്കിലും പരിഹരിക്കാൻ കഴിവുള്ള ഒരു യേശുവിനെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉയർത്തി കാണിക്കുന്നു. ഹല്ലേലൂയാ. അടുത്ത വാക്യം. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. എനിക്ക് പൈസ കിട്ടണമെന്നല്ല അവൻ പറഞ്ഞേ. അവൻ ഇന്ന് വരെ ആ വഴിയിലിരുന്ന് ആരോടും ഈ കാര്യം ചോദിച്ചിട്ടില്ല. ശരിയാണോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതുവഴി പോയ ആരോടെങ്കിലും അവൻ എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞേ? യേശുവിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് ചോദിക്കണം. കൊച്ചു കാര്യത്തിനൊന്ന് കർത്താവിനെ ബലക്കെടുത്തരുത്. നിനക്ക് ഇന്ന് വരെ സാധിക്കാത്ത ചിലത്, ഇന്ന് വരെ സംഭവിക്കാത്ത ചിലത്, ആരും പ്രോമിസ് ചെയ്യാത്ത ചിലത്, എല്ലാവരും കൈവിട്ട ചിലത് ഇന്ന് രാത്രി യേശു നിനക്ക് തരും. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഇന്നും അങ്ങനെ ചെയ്യുമോ പാസ്റ്ററെ? ഇന്നും അങ്ങനെ ചെയ്യും. ഇവിടെ ചെയ്യുമോ പാസ്റ്ററെ? ഇവിടെ ചെയ്യും. ഞാൻ എന്തിനാ ഇത് പറയുന്നത് അറിയോ? എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ വേണം. ഹല്ലേലൂയാ. എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ വേണമെന്ന് നല്ല ബോധ്യമുള്ളവരത് കൈ ഉയർത്തി പിടിച്ചേ. മതി 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 മതി. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഞാൻ ഈ പ്രാവശ്യത്തെ ഈ യാത്രയ്ക്ക് പോരുന്നതിന് മുമ്പ് ശരീരത്തിലില്ല, അല്പക്ലേശങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ ഈ ശനിയാഴ്ച രാത്രി എൻ്റെ വൈഫിനോട് പറഞ്ഞു, പിള്ളേരെ വിളിച്ച് പറഞ്ഞത് വരികയില്ലെന്ന്. പുള്ളിക്കാരത്തി പറഞ്ഞില്ല. അപ്പം എന്നേക്കാൾ വിശ്വാസമുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തിക്ക്. രോഗം എന്നാന്ന് ചോദിച്ചാൽ രോഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കുറേ നാളായി തുടങ്ങിയിട്ട്. ഒരിക്കൽ ഇവിടെ വെച്ച് ഞാൻ പ്രസംഗിക്കാൻ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. ഈ ഇതേ ഹോളിൽ ഇവിടുന്ന് നേരെ എറണാകുളം ഹോസ്പിറ്റലിലോട്ടാണ് പോയത്, ലേക്ക് ഷോറിലോട്ടാണ് പോയത്. പക്ഷെ ഒന്നും കണ്ടുപിടിച്ചില്ല.
അപ്പം ആത്മീയ ഭാഷ പറഞ്ഞ അതൊരു പോരാട്ടമായിരിക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അമേരിക്കയിലെ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു നാട്ടി വന്ന ശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ മറ്റൊരു യാത്രയുണ്ടായിരുന്നു, പോയില്ല. അവരെ വിളിച്ചറിയിച്ചു. അവർ പിന്നെ വലിയ വഴക്കൊന്നും ഉണ്ടാക്കാഞ്ഞ കാരണം മറ്റൊരു ദൈവാസനം അവർക്ക് കിട്ടി. വഴക്കുണ്ടാക്കിയാലും കാര്യമില്ല, നമുക്ക് പറ്റുമെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. സ്തോത്രം. എനിക്ക് ഒരു സൗഖ്യം ഇന്ന് രാത്രി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സൗഖ്യത്തെക്കുറിച്ച് പറയുക. അതുകൊണ്ട് കർത്താവ് എന്നോട് ഇടപെട്ടു ഇന്ന് രാത്രി ഇവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിനെ പ്രസംഗിക്കാൻ ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആദ്യം അത് തന്നെ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ആവശ്യത്തിൽ ഇടപെടുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. വായിച്ചേ, വായിച്ചേ. യേശു അവനോട്, കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ക്ഷണത്തിൽ അവൻ സൗഖ്യം പ്രാപിച്ചു. ഈ യേശുക്രിസ്തു ഇന്ന് രാത്രിയിലും അതേപോലെ തന്നെ. നോ ചേഞ്ച്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഈ യേശു ഇന്ന് രാത്രിയിലും അതുപോലെ തന്നെയാണ്. സ്തോത്രം. പെന്തക്കോസ് സഭ മലയാളത്തിൽ രൂപം കൊണ്ടിട്ട് 100 വർഷമായി. ആരംഭ കാല വിശ്വാസികളെല്ലാം രോഗശാന്തിയാണ് മുൻപിൽ പിടിച്ചത്. അതുകൊണ്ട് തന്നെ മരുന്ന് എടുക്കുന്നത് പാപമാണെന്ന് ചിന്തിച്ചിരുന്നൊരു കാലമുണ്ട്. മരുന്നെടുത്താൽ കർത്തൃമേശ കൊടുക്കാതിരുന്നൊരു കാലമുണ്ട്. എന്തായിരുന്നു അതിൻ്റെ ആ ചരിത്രത്തിൻ്റെ പിന്നിലെ രഹസ്യം? എൻ്റെ അമ്മ മരുന്നെടുക്കാതെ 84 വയസ്സുവരെ വിശ്വാസ ജീവിതം നയിച്ച് മരിച്ചുപോയി. 80 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഷുഗറിൻ്റെ പ്രയാസം ഉണ്ടായി. യൂറിൻ ഇൻഫെക്ഷൻ കൂടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ പെരുമ്പാവൂര് വന്ന് താമസിച്ചു. അപ്പം ഞാൻ ഒരു ഹോമിയോ ഡോക്ടറോട് ചെന്ന് ഈ കാര്യം പറഞ്ഞു. അമ്മ വരികയില്ല, അതുകൊണ്ട് ഇച്ചിരി മരുന്ന് തരാമോ എന്ന് ചോദിച്ചു. ഹോമിയോ ഗുളിയല്ലേ, മുട്ടായിയാന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറയുക, മരുന്നിനേക്കാൾ ശക്തിയാണ് അമ്മയുടെ വിശ്വാസം. അതുകൊണ്ട് വെറുതെ പാസ് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, ഇത്രയും പ്രായമായില്ലേ, ഇങ്ങനെ അങ്ങ് പോകോട്ട് പോകും. കണ്ടു. സ്തോത്രം. ഒരു മരുന്ന് തന്നില്ല. പ്രൈസ് ദ ലോർഡ്. എനിക്കും മരുന്ന് തരികയില്ലായിരുന്നു. എനിക്കും മരുന്ന് തരികയില്ലായിരുന്നു. ഞാൻ പാലക്കാട് മലമ്പുഴ ITI പഠിക്കുമ്പോൾ പനിയടിച്ചു. പനി. ഞാൻ അവിടെ ബോർഡിങ് താമസിക്കുകയാണ്. അതും കൊണ്ട് നടന്ന് അത് ഡബിളായി, ന്യൂമോണിയായി. ശ്വാസം വലിക്കാൻ മേല ഉണ്ടായി, ഒരു വശം വേദനയായി. ലിവറിനടിച്ചു. ഒരു വിധത്തിൽ വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തിച്ചപ്പോൾ അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അമ്മ മുറുകെ പിടിച്ചു, പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 17 ദിവസം ആ കിടപ്പ് കിടന്നു. ഒടുവിലത്തെ 4-5 ദിവസം ബോധം നഷ്ടപ്പെട്ടു പോയി. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. PVP കൺവെൻഷനാണ്. പിള്ളേർ ഇതൊക്കെ അറിയണം. ഇത് എന്നാ സഭയാന്നൊന്ന് പിടികിട്ടണം. വല്ല അന്യഭാഷയൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടരുത്. ഇത് അന്യഭാഷ പറയുന്ന സഭയാ അല്ല, അതിനുവേണ്ടി മാത്രമുള്ള സഭയാ. ഇത് വിടുതൽ വിശ്വസിക്കുന്ന സഭയാ, അത്ഭുതം വിശ്വസിക്കുന്ന സഭയാ, അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന സഭയാ. 4-5 ദിവസം ബോധമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ബോധം വന്ന് ഇങ്ങനെ കിടക്കുക. അമ്മയ്ക്ക് ഭയങ്കര പാറ പോലത്തെ വിശ്വാസം. അതിനിടയിൽ ആൾക്ക് സ്വന്തക്കാരൊക്കെ വന്നു പറഞ്ഞു, ഈ കൊച്ചു കിടന്ന് ചത്തുപോയാൽ ഉത്തരവാദിത്വം ഉണ്ടോയെന്ന് ചോദിച്ചു. അമ്മ തിരിച്ചൊരു ചോദ്യം, ആശുപത്രി കൊണ്ടുപോയാൽ രക്ഷിക്കാവുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവ അന്നേരം അത് പോയി, കാരണം അവർക്ക് ഉറപ്പില്ലല്ലോ. ഇവിടെ കിടന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് തോന്നി. അതൊക്കെ ഇടിവിട്ട് വാക്കുകളാണ്. ഒരു രാത്രി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന്
ഒരു 35 മൈൽ അകലെ ഒരു മനുഷ്യൻ പേര് എന്നെ എബ്രഹാം അല്ലേ എന്നി എബ്രഹാം മാത്തം കൊച്ചെന്ന് വിളിക്കും ഈ മനുഷ്യനൊരു വെളിപ്പാട് കാണുക ഞങ്ങളുടെ വീട്ടിലൊരു മരണം നടക്കുന്നതായിട്ട് വെളിപ്പാടൊക്കെ കാണുമോ കാണുന്നവരുടെ സഭയാണ് ഇത് നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണണം ദർശനങ്ങളെ ദർശിക്കണം ഇതങ്ങനെ ഒരു സഭയാ ആ മനുഷ്യൻ ആരും പറയാതെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ സന്ധ്യയായി അപ്പോൾ വീട്ടിൽ ഭയങ്കര അന്തരീക്ഷം മോശമായി കണ്ണു തുറക്കാതെ കിടക്കുക അമ്മ കട്ടിലിൽ തഴിരുന്ന് പ്രാർത്ഥിക്കുന്നു ലോക്കൽ സഭയിലെ കുറച്ച് സഹോദരന്മാർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പാസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഈ അപ്പച്ചൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ ഈ മാത്തം കൊച്ചാനിഞ്ഞ് വന്ന് കയറിയപ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് കയറി വന്നിട്ട് എൻ്റെ ഫാദറിനെ കയ്യെ പിടിച്ചു കുഞ്ഞത്തിന് ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞു കയ്യെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും നടന്ന് മറുഭാഷ പ്രാർത്ഥിച്ചു ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് വട്ടെന്ന് പറയും ഭ്രാന്തെന്ന് പറയും ഈ വീടിനെതിരെ ഒരു പോരാട്ടം ഞാൻ കണ്ടിട്ടാ വന്നോന്ന് പറഞ്ഞു ഇവിടെ ഒരു പെട്ടി ഇറക്കാൻ പിശാചു വന്നതാ ഇത് കെട്ടഴിക്കാന്ന് പറഞ്ഞു വീടിന് ചുറ്റും നടന്ന് മറുഭാഷ പറഞ്ഞാൽ ഇന്ന് എന്നാ പറയും വാട്സപ്പിലിടും വട്ട ഉപദേശിക്കുന്നു പറയും അങ്ങനത്തെ വട്ടന്മാരുടെ സഭയാ ഇത് അല്ലേ വാസ്റ്ററേ മാറ്റരുത് ഈ വട്ട് നമുക്ക് വേണം ഒന്ന് കരകൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചേ കുറച്ച് നേരം നഷ്ടപ്പെട്ടു പോയ ചിലത് ഇന്ന് രാത്രി മടങ്ങി വരിക നഷ്ടപ്പെട്ടു പോയ ചിലത് ഇന്ന് രാത്രി മടങ്ങി വരും ഇന്ന് രാത്രി മടങ്ങി വരും ആരാധിച്ചോ കുറച്ച് നേരം ആരാധിച്ചോ ഒരു തീ ഇന്ന് രാത്രി ഇവിടെ കത്തട്ടെ വിടുതലുകൾ നടക്കട്ടെ വിടുതലുകൾ നടക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു എന്റെ അപ്പച്ചൻ അന്യഭാഷയെന്ന് പറഞ്ഞിട്ടുള്ള ആളല്ല അഭിഷേകം പ്രാപിച്ചിട്ടുള്ള ആളല്ല ഈ അച്ചായ കയ്യോ പിടിച്ചുകൊടുത്താണെന്ന് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് മുറിയിലോട്ട് കയറി വന്നപ്പോൾ എൻ്റെ മുറിയിൽ ഒരു വലിയ വെളിച്ചം അടിച്ചു ഞാൻ ചാടി എടുത്തിട്ടു അമ്മ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചത് ഈ അച്ചായൻ എൻ്റെ കയ്യെ പിടിച്ചു പറഞ്ഞു ഇനി വേറെ പണിക്കൊന്നും പോകണ്ട കേട്ടോ നിന്റെ പണി ഇതല്ലത് ഇനി ഐ ടിയിലോട്ട് പോകണ്ടെന്ന് ഞാൻ നേരെ പെരുമ്പ ഒരു വഴുക്കോളയിലേക്ക് പോയി ഹല്ലേലൂയ നിന്റെ തലമുറയെ ഇട്ട് വട്ട് തട്ടുന്നത് ഒരു പോരാട്ടാണെന്ന് നിനക്കറിയാവോ കളി പറഞ്ഞ് നടക്കാതെ മുട്ടുമടക്ക് നിന്റെ തലമുറയായിട്ട് വട്ട് തട്ടുന്നത് വിവാഹമോചനത്തിന്റെ ബാർഗേനിങ് നടക്കുന്ന കുടുംബങ്ങൾ ഇന്ന് രാത്രി വിവാഹമോചനത്തിന്റെ ബാർഗേനിങ് നടക്കുന്ന കുടുംബങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടോ ഇതൊരു പോരാണ് ഇതൊരു പൈശാചിക ബാധയാണ് സഭയെ തകർക്കുന്ന ഒരു പാതാള ഗോപുര ശക്തിയാണ് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി ചില വിടുതലുകൾ വെളിപ്പെടും അഭിഷേകമുള്ളവർ വിവേചിച്ചു പ്രാർത്ഥിച്ചോ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ചാർച്ചയിൽപ്പെട്ടവർക്ക്
നിന്റെ ചാർച്ചയിൽപ്പെട്ടവർക്ക് ഇന്ന് രാത്രി വിടുതല. Praise the Lord. Praise the Lord. യേശു മാറ്റൊന്നുമില്ല. യേശു അന്നും ഇന്നും ഒരുപോലെയാ. അതുകൊണ്ട് ഈ ആരംഭത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. പക്ഷെ ഒരു കാര്യം കൂടെ ഞാനുള്ളതെല്ലാം അങ്ങ് പറയുകയാണേ. പകൽ വേറൊരു ജോലിയില്ലായിരുന്നല്ലോ. ഉച്ച കഴിഞ്ഞൊരു 3 മണിക്കൂർ ഇങ്ങനെ ഇരുന്നു ദൈവസന്നിധിയിൽ. ഇരുന്ന് മയങ്ങിയപ്പോൾ ഒരു ദർശനം കാണുക. ദർശനമാണോ സ്വപ്നമാണോ? ഒരു ഭാര്യയും ഭർത്താവും വിവാഹമോചനത്തിന് ഉള്ള ചർച്ച നടക്കുക. അവരേതായാലും എൻ്റെ അടുക്ക വന്നൊന്ന് പ്രാർത്ഥിക്കാൻ വരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അവർ കോടതി പോകണ്ടെന്ന് വെച്ചു എന്നൊരു ദർശനം ഇന്ന് ഉച്ച കഴിഞ്ഞ് കണ്ടു. കൈവെക്കണ്ട, കുടുംബ പ്രശ്നത്തിൻ്റെ വക്കത്തിരിക്കുന്ന ആരും ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ ചാർച്ചയിലുണ്ടോ? നിങ്ങളുടെ ചർച്ചിലുണ്ടോ? എങ്കിൽ വിടുതല ഇന്ന്. കർത്താവ് വെറുതെ ഒന്നും പറയത്തില്ല. കർത്താവ് വെറുതെ ഒന്നും പറയത്തില്ല. കർത്താവ് വെറുതെ ഒന്നും പറയത്തില്ല. കണ്ണുകളൊന്നും അടച്ചേ, കണ്ണുകളൊന്നും അടച്ചേ. പ്രാർത്ഥിച്ചേ, ആത്മാവിൽ അല്പനേരം പ്രാർത്ഥിച്ചേ. വിവേചിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ. യേശു കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ രോഗസൗഖ്യം തൊടുക, തൊടുന്നതെല്ലാം സൗഖ്യമാക്കുക. സൗഖ്യമായിരുന്നു. സുവിശേഷങ്ങളിൽ ഏതാണ്ട് 20% രോഗശാന്തിയാണ്. സുവിശേഷങ്ങൾ എടുത്തിട്ട് നോക്കിയാൽ 20% രോഗസൗഖ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ചെറുതാക്കി കാണിക്കരുത്, അതിനെ ഇഗ്നോർ ചെയ്യരുത്. പ്രാർത്ഥിക്കണം, രോഗികൾക്ക് സൗഖ്യം വരും. ഇന്ന് രാത്രി ഒരത്ഭുതം എൻ്റെ ശരീരത്തിൽ നടക്കണം. ഒരു മിറക്കിൾ എൻ്റെ ശരീരത്തിൽ നടക്കണം എന്നത്ര പേർക്ക് കൊതിയുണ്ട്? കൈവെക്കാൻ വരട്ടെ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചേ. കർത്താവിൻ്റെ അത്ഭുത കരത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോവുക. ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോവുക. ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോവുക. വ്യക്തമായി എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കൈയുയർത്തി പിടിച്ച്. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തോ മിറക്കൾ പ്രതീക്ഷിക്കുന്ന ഭാഗത്തോ കൈവെക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ കൈ നിങ്ങളുടെ നെഞ്ചത്ത് വെച്ചു. ഒരു നിമിഷം നിങ്ങൾ വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും എന്ന് അരളി ചെയ്ത അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, പരമാധികാരമുള്ള നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ ശക്തി അയക്കുന്നതിനാൽ സ്തോത്രം, അവിടുത്തെ വിടുതൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം, അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം. അസാധാരണമായ ഇന്ന് വരെ ചിന്തിക്കാത്തത്, നടന്നിട്ടില്ലാത്തത്, സാധ്യതയില്ലാത്തത് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനാ സ്തോത്രം. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.
പ്രാപിച്ചോ, നിന്റെ അത്ഭുതം പ്രാപിച്ചോ, നിന്റെ അത്ഭുതം പ്രാപിച്ചോ. ഈ ഡേറ്റ് എഴുതി വെച്ചോ, ഇത് സംഭവിക്കും. ഈ അനുഭവം പറയാതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഗർസിം പാസ്റ്ററുടെ കൺവെൻഷൻ വന്നപ്പോൾ ഇതേ അവസ്ഥയായി. വീട്ടിൽ പോകാൻ മേലത്ത നില വന്നു. ഈ ദൈവദാസനും ഭാര്യയും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ഇവിടെ എഴുതിട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രേയർ ഞാൻ എന്നും ഓർക്കും. താങ്ക് യു ജീസസ്. ഇത് നടക്കുന്ന കാര്യമാ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാ. പ്രൈസ് ഗോഡ്. ഡോക്ടറുടെ അടുക്ക പോയി 5 ലക്ഷവും 10 ലക്ഷവും കൊടുത്ത് ചിരിക്കാൻ എന്നാ വിശ്വാസമാ? അതിന്റെ പകുതി ഇന്ന് രാത്രി കർത്താവിനെ എന്ന് വിശ്വസിക്കാമെങ്കിൽ, അതിന്റെ പകുതി അവന് മഹത്വം കൊടുക്കാമെങ്കിൽ, നീ വന്നതുപോലെ അല്ല തിരിച്ചു പോണത്. ആമേൻ. എന്താണ് സന്ദേശം? ക്രിസ്തീയ ജീവിതത്തിന്റെ 3 ലെവൽ. 1-ാമത്തെ ലെവലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്നാണെന്നറിയാമോ? യേശുക്രിസ്തുവിനാൽ ഉള്ള ജീവിതം, അഥവാ രോഗസൗഖ്യത്തിന്റെ ലെവല്, വിടുതലിൻ്റെ ലെവല്. ഇതിനെ ഒട്ടും ചെറുതാക്കരുത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ലെവൽ, ബിഗിനിങ് ലെവൽ. സ്തോത്രം. പക്ഷെ പ്രശ്നം എന്നറിയോ? അവിടെ നിൽക്കരുത്, അവിടെ നിൽക്കരുത്. അവിടുന്ന് അടുത്തൊരു ലെവലിലോട്ട് പോകണം. സ്തോത്രം. അതേതായി 2-ാമത്തെ ലെവല്? 2-ാമത്തെ ലെവല് 2 കൊരിന്ത്യർ 5-ാം അധ്യായം. 14-ാം വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആമേൻ. കേട്ടല്ലോ വാക്യം. നമുക്ക് പതുക്കെ പോയാൽ മതി. നമ്മള് 10 മണിക്ക് ആശീർവാദം പറയും ഇന്ന്. അതുവരെയുള്ള കാര്യമുള്ളൂ എൻ്റെ അടയിൽ. എവിടെയോ ഒരിടത്ത് യോഗത്തിന് വന്നപ്പോൾ എന്നോട് ചിരിച്ചോണ്ടാണേലും സെക്രട്ടറി പറഞ്ഞു, ഇനിയിപ്പോൾ ആദിമ നൂറ്റാണ്ടിലെ ഉണർവ് വന്നാലും 9 മണിക്ക് ആശീർവാദം പറയണം കേട്ടോ എന്ന് എൻ്റെ ജവി പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. എന്നാലും ഉണ്ടല്ലോ. സ്തോത്രം. ശ്രദ്ധിച്ചേ. അടുത്ത വാക്യം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. പിന്നെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. മതി, ഇനി ഒന്നുകൂടെ വായിപ്പിക്കാൻ പോവുകയാണേ. നമ്മുടെ ശ്രദ്ധ പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുടെ ഉള്ളിലോട്ട് ദൈവം ഒന്ന് കയറ്റി തരണം. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ ഭാഷ, എൻ്റെ കഴിവ് കുറവ് ഒന്നും ദൈവം കണക്കിടാതെ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ അതൊന്ന് എഴുതി തരണം. 14 മുതൽ വായിച്ചേ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ മതി, ഒന്നുകൂടെ വായിപ്പിക്കാൻ പോവുക, കാരണം ഇത് മനസ്സിലാക്കിയാലേ പ്രയോജനമുള്ളൂ. ഒന്നുകൂടെ വായിച്ചോ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. ഞാൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ തർജ്ജമ ചെയ്യാൻ പോവുക. എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം വായിക്കണ്ട, ഞാൻ പറയാം. നിങ്ങളുടെ ബൈബിളോട്ട് നോക്കാവോ? ബോർഡിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, എല്ലാവർക്കും വേണ്ടി ഒരുവനെന്നൊക്കെ പറഞ്ഞ ആ കാര്യം ഞാൻ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചതിനാൽ അത് വിശ്വസിക്കുന്നവർ
തങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിക്കുന്നത് നിർത്തിയിട്ട് തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് ജീവിക്കാൻ തുടങ്ങണം. ആ വാക്യം അത് തന്നെയല്ലേ? അതെ. അപ്പോൾ രണ്ടാമത്തെ ലെവൽ വന്നു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ ഒന്നാമത്തെ ലെവൽ തന്നെ ക്രിസ്തുവിനാൽ ജീവിക്കുക, അഥവാ ക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കുക. അപ്പൊ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്നാ പാസ്റ്ററെ, ഒരുവൻ അവൻ്റെ ജീവിതയാത്രയിൽ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അറിയുന്നു. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി, നമ്മുടെ പാപം അവൻ്റെ മേൽ ചുമത്തി, അവനെ നമുക്ക് വേണ്ടി യാഗമാക്കി, അവനെ കരുണയില്ലാതെ അടിച്ചു, ഉപദ്രവിച്ചു, അപമാനിച്ചു, പരിഹസിച്ചു, തുപ്പുക വരെ ചെയ്തു. എന്തിനാണ്? നമ്മുടെ നിന്ദയും പാപവും ശാപവും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ ശാപം തീർത്തു നീ നിൻ ശാപ മൃത്യുവാൽ, എൻ ശാപം തീർത്തു നീ നിൻ ശാപ മൃത്യുവാൽ, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ ശാപം തീർത്തു നീ നിൻ ശാപ മൃത്യുവാൻ, എൻ ശാപം തീർത്തു നീ നിൻ ശാപ മൃത്യുവാൻ. എന്നെ ഓ സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളല്ല, സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളല്ല, വാഴ്ത്തുന്നേ എന്നെ സുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാ, വാഴ്ത്തുന്നേ എന്നെ സുരാജനെ കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാ, ഓ വാഴ്ത്തുന്നേ എന്നെ സുരാജനെ. അങ്ങനെ ലോക ചരിത്രത്തിൽ ഒരു സംഭവം നടന്നു, ഇനിയും ആ സംഭവം ആവർത്തിക്കുകയില്ല. ആ നടന്ന സംഭവത്തിന് ഇന്ന് രാത്രിയിലും എഫക്റ്റ് ഉണ്ട്. ആമേൻ. ഏകയാഗത്താൽ അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എബ്രായർ 10:12 ആയിരിക്കും. ഏകയാഗത്താൽ അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ ആ ഒരൊറ്റ യാഗത്തിന് 2019 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും ഇഫക്റ്റ് ഉണ്ട്. അതിൻ്റെ ചൂട് ആറിയിട്ടില്ല, ആ രക്തക്കറ ഉണങ്ങിയിട്ടില്ല. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ലോകത്തിൽ വേറെ ഒരു മതത്തിനും ഇങ്ങനൊരു യാഗം പറയാനില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു,
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, എല്ലാവർക്കും വേണ്ടി ഒരുവനെ മരിച്ചുള്ളൂ, എല്ലാവർക്കും വേണ്ടി മരിച്ച വേറെ ആരും ഇല്ല, എല്ലാവർക്കും വേണ്ടി മരിച്ച വേറെ ആരും ഇല്ല. സുവിശേഷം വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചേ. എല്ലാവർക്കും വേണ്ടി മരിച്ച വേറെ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. കുഞ്ഞേ, പിതാവേ, യൗവനക്കാരാ, സഹോദരി, ഇത് നീ അറിഞ്ഞിട്ടുണ്ടോ? ഇത് നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇതിന് നീ എന്ത് വില കൊടുത്തു? ഇതിന് നീ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? കുരിശിലൊട്ടി രാത്രി ഒന്ന് നോക്കാവോ? എന്താണ് അവിടെ നടന്നത്? നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് കർത്താവ് വഹിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരിമാരെ, സഹോദരന്മാരെ, ക്രിസ്തീയ സഭയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ തുടങ്ങണം, ഇവിടെ തുടങ്ങണം. ഞാൻ പറയുമ്പോൾ സത്യം സത്യമായി പറയാം. നിങ്ങൾക്കൊരു രോഗസൗഖ്യം കിട്ടിയാലും ഈ ഡോറിൽ കൂടെ കയറിയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്താ പറഞ്ഞുതരാം? 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. 9 കർത്താവിന് വേണ്ടി ജീവിക്കാൻ വന്നില്ല, ഒരാളെ വന്നുള്ളൂ. യേശു ചോദിച്ചു, എവിടെ 9 പേർ? അപ്പൊ ഇതാണ് ഡോറ്, ഇതുവഴി വേണം വരാൻ. നിങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ ടെലിവിഷൻ പ്രഭാഷണം കേട്ടാ മതി, സൗഖ്യം കിട്ടുമെന്നേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ. ഹല്ലേലൂയ. ഞാനൊരു വാട്സപ്പ് മെസ്സേജ് 10 മിനിറ്റ് എല്ലാ ദിവസവും രാവിലെ അയക്കുന്നുണ്ട്. ഇപ്പൊ അതൊരു 50,000 പേരെങ്കിലും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൗർവിഷൻ പറഞ്ഞു, അത് വീഡിയോ ആക്കി ഞങ്ങൾ പൗർവിഷനിൽ രാവിലെ ഇടാം 5 മണിക്കെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 1 തൊട്ട് തുടങ്ങിയിരിക്കുക. ഉടനെ ഞാൻ ഈ വാട്സപ്പിൽ കൂട്ടായ്മയിൽ ഒരു മെസ്സേജ് ഇട്ട്, എന്നാൽ പിന്നെ മറ്റേതൊക്കെ നിർത്താവുന്ന്. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് മാസ് പെറ്റീഷൻ അയച്ചിരിക്കുക, അത് അതിൽ നടന്നോട്ട്, ഇത് നിർത്തരുത്. അപ്പോൾ കേൾക്കുന്നവരുണ്ട്, അവർ അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഡോറിതാ. ഇതിന് വചനം കേൾക്കാതെ പറ്റത്തില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കുന്നത്? ഞാനൊരിക്കലും ഒരു സംഭവം കേട്ടുകൊണ്ട് നിൽക്കുക. ഞങ്ങളൊരു പച്ചക്കറി മേടിക്കുന്ന കടയുടെ ഇപ്പുറം നിൽക്കുമ്പം അതിനപ്പുറത്തൊരു ഒരു ചായക്കടയും എല്ലാം കൂടെ ഉള്ളിടത്ത് വലിയ TV വെച്ചിരിക്കുക. ആ TVക്കകത്ത് ഡോക്ടർ PM മാത്യു വെല്ലൂർ സംസാരിക്കുക കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച്. അപ്പോൾ ഒരു അപ്പച്ചൻ സംശയം ചോദിക്കുക, അപ്പച്ചൻ സങ്കടം പറയുക, സാറേ എനിക്കൊരൊറ്റ മോനേ ഉള്ളൂ, എനിക്കിപ്പോൾ 70 അവനെ ഞങ്ങൾ കാലാടോ വളരുന്നത് കയ്യാടോ വളരുന്നത് നോക്കി വളർത്തി. ഞങ്ങൾ പറയുന്നിടത്ത് നിന്ന് അവനെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയല്ലായിരുന്നു. അവനെ ഒരു പെണ്ണ് കെട്ടിച്ച്, അതോടുകൂടി അവൻ ഞങ്ങളെ വേണ്ട. ഇപ്പം പോയി പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറണം. നിങ്ങൾ വാടകയ്ക്ക് പോകളനെ അവൻ പറയും. ഞങ്ങൾ ജീവിച്ചത് അവന് വേണ്ടിയാ സാറേ, എന്തെങ്കിലും ഒന്ന് പറയാവോന്ന് ചോദിച്ചു. മനഃശാസ്ത്രജ്ഞരായ ഡോക്ടർ PM മാത്യു പറഞ്ഞ ഒരൊറ്റ ചിരി. സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പുള്ളി ചിരിക്കുക ഇങ്ങനെ കരയുമ്പോൾ. എന്നിട്ട് പറയുക, അപ്പച്ചാ, അപ്പച്ചന് തെറ്റുപറ്റി. എന്നാ, പിള്ളേർക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, അവനവന് വേണ്ടി ജീവിക്കണോ. അന്നേരം എനിക്കും മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. അയാൾ ഒരു ഒറിജിനൽ കാര്യമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ അപ്പച്ചനെ കാന്താരിമുളക് കടിച്ചു കൂട്ടി കഞ്ഞി കുടിക്കുക എന്തിനാ? പിള്ളേർക്ക് വുഡ്ലാൻഡിൻ്റെ ഷൂ മേടിച്ചു കൊടുക്കാൻ. അപ്പച്ച അപ്പച്ചൻ കാണിച്ചത് മണ്ടത്തരം. അപ്പച്ചൻ നന്നായിട്ട് അപ്പച്ചന് വേണ്ടി ജീവിക്കണം.
പിള്ളേർ കാശുണ്ടാക്കി അവർക്ക് വേണ്ടി ജീവിച്ചു, അവരെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് വിട്ടാൽ മതി. എന്നാലേ ഞാൻ അത് പറയാനല്ല വന്നത്, നിങ്ങൾ പിള്ളേർക്ക് വേണ്ടി ജീവിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണ്ട, കർത്താവിന് വേണ്ടി ജീവിക്കണം. കാരണം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചാൽ എന്നെ ഇതിൻ്റെ ഒരു അർത്ഥമുള്ളേ, അല്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നതിൽ ഒരു കഥയില്ല. നീ എന്തിനു ജീവിക്കുന്നു എന്നതിന് ഉത്തരം കിട്ടണമെങ്കിൽ നീ യേശുവിനോട് ജീവിക്കണം. നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ നേരമുണ്ടോ? വായിച്ചു ചെല്ലുമ്പോൾ ഒരു വാക്യം കിട്ടും, നമ്മിലാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. വീണ്ടും വായിച്ചു ചെല്ലുമ്പോൾ വേറൊരു വാക്യം കിട്ടും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അതിൻ്റെ നമ്പറുടെ ഒന്ന് പറയാൻ മേലെ പാസ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇതൊക്കെ വായിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്കൊരു മർമ്മം പറഞ്ഞുതരാം, മരിക്കുന്നത് ലാഭമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിക്കുന്നത് ക്രിസ്തു ആകണം. ഹല്ലേലൂയാ, ആമേൻ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വിനയത്തോടെ നിങ്ങളോട് പറയുക, നിങ്ങൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഉറപ്പ് വരുത്തണം, ഒരുറപ്പ് വരുത്തണം. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? ലൈഫ് ഹാൻഡ് ഓവർ ചെയ്യുക. ഞാൻ ഇന്ന് മുതൽ കർത്താവിനായി ജീവിക്കും. എൻ പേർക്ക് ജീവൻ തന്ന നാഥനെ, അങ്ങയ്ക്കായി എന്ത് നൽകാൻ കഴിയുമോ? എൻ പേർക്ക് ജീവൻ തന്ന നാഥനെ, അങ്ങയ്ക്കായി എന്ത് നൽകാൻ കഴിയുമോ? അതാണ് നാശയെ, അതാണ് ആഗ്രഹം, എൻ പേർക്ക് ജീവൻ തന്ന നാഥനെ. അതാണ് ആശയെ, അതാണ് ആഗ്രഹം, എൻ പേർക്ക് ജീവൻ തന്ന നാഥനെ. ഈ രണ്ടാം ഭാഗവും ഇവിടെ ചുരുക്കട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. യേശുവിന് വേണ്ടി ജീവിച്ചാൽ ലാഭമാണ്, യേശുവിന് വേണ്ടി ജീവിച്ചാൽ അത് ഹാപ്പിയാണ്, സന്തോഷമാണ്. ഹല്ലേലൂയാ. മൂന്നാമത്തെ ലെവൽ ഏതാ? അത് വളരെ ടഫാണ്. ഈ ഒന്നാമത്തെ ലെവലിൽ വന്നവരിൽ പകുതി പേര് പോലും രണ്ടാമത്തെ ലെവലിൽ വരുന്നില്ലെന്നാ കണക്ക്. പത്തിലൊന്നേ വന്നുള്ളൂ സുവിശേഷത്തിലെ കണക്ക് നോക്കിയപ്പോ. പോട്ടെ, അതി കൂടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ലെവലിൽ നിന്ന് രണ്ടാമത്തെ ലെവലിലേക്ക് വരുന്നവരുടെ ശതമാനം പകുതിയേ വരുന്നുള്ളൂ. മൂന്നാമത്തെ ലെവലിൽ വരുന്നതോ അതിൻ്റെയും പകുതി പോലും വരുന്നില്ല. ഏതാ മൂന്നാമത്തെ ലെവല്? ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ശ്രദ്ധിച്ചോ, ഇനി പറയണ്ടല്ലോ, പോയിന്റ് മാത്രം പറയാം. ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ലെവല്, അതും രണ്ടാമത്തേത് മൂന്നാമത്തേട്ട് എന്നാ പാസ വ്യത്യാസം? നല്ല വ്യത്യാസമുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാനാ ജീവിക്കുന്നത്. ക്രിസ്തു എന്നിൽ ജീവിക്കുക എന്ന് പറഞ്ഞാലോ? ക്രിസ്തുവാ ജീവിക്കുന്നത്. അപ്പൊ തീരുമാനം എടുക്കുന്ന ആരാ? ക്രിസ്തു. ഈ ലൈഫിൽ ഏറ്റവും പ്രധാനം കാലം വെക്കുന്നതല്ല, തീരുമാനം എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ഇങ്ങനെയുള്ള മെസ്സേജ് എങ്ങനെയാണ് പബ്ലിക് മീറ്റിംഗ് പ്രസംഗിക്കുന്നത്? ഇത് ക്ലാസ് എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ക്ലാസ് വെച്ച് ആരും വരികയില്ല. ബൈബിൾ ക്ലാസ് എന്ന നോട്ടീസ് കണ്ടു കഴിയുമ്പോഴേ ആളുകൾക്ക് മടുക്കുക. അതുകൊണ്ട് കൺവെൻഷൻ എന്ന് അടിച്ചാലേ വരുവുള്ളൂ. അതുകൊണ്ട് പറയുക, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ലെവലിലാണ്
കാഹളനാദത്തിങ്കിൽ എടുക്കപ്പെടുള്ളൂ. അയ്യോ, നിങ്ങൾ ഈ ജോലിയും മെത്തപ്പാടും ഒക്കെ ഇടയ്ക്ക് ഇതൊന്ന് കേൾക്കണേ, കർത്താവിനെ കൊണ്ട് ജീവിക്കുക. എൻ്റെ കർത്താവെ ഒരു ജോലി കിട്ടണേ, എൻ്റെ കർത്താവെ ഒരു കല്യാണം നടത്തണേ, എൻ്റെ കർത്താവെ ഒരു കൊച്ചിനെ തരണേ, എൻ്റെ കർത്താവെ ഈ ജോലി ഒന്ന് സ്ഥിരാക്കി തരണമേ, എൻ്റെ കർത്താവെ ഒരു വീടെടുക്കാൻ ക്രോ ചെയ്യണമേ, എൻ്റെ കർത്താവെ രണ്ടു മുറിയുള്ളൊരു വീടെടുക്കാൻ സഹായിക്കണമേ, എൻ്റെ കർത്താവെ ഒരു കാറെടുക്കാൻ സഹായിക്കണമേ, കർത്താവെ ഇച്ചിരിയുടെ വലുപ്പമുള്ളൊരു കാറെടുക്കാൻ സഹായിക്കണമേ. ഇങ്ങനെ കർത്താവിനെ കൊണ്ട് ജീവിക്കുക. കർത്താവെ പിള്ളേരുടെ കല്യാണം നടത്തി തരണേ, ആദ്യത്തെ എൻ്റെ പ്രസവത്തിന് സഹായിക്കണേ. ഇങ്ങനെ കർത്താവിനെ കൊണ്ട് ജീവിക്കുക. കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയോ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ നിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് അനുഭവം ഉള്ളവർ ഒന്ന് കൈ ഉയർത്തിക്കേ. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളൂ, നിന്റെ തലമുറയുടെ കാര്യം കർത്താവ് നോക്കിക്കോളൂ. അതിന് ഞങ്ങൾ സാക്ഷികളാ. അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ അടുത്ത ലെവലിലോട്ട് കയറാം. ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ, അവനായിത സമർപ്പിക്കുന്നേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ. ഇത് സഭയെ പഠിപ്പിക്കണം, ഇത് ഇത് ചെറുപ്പക്കാരെ പഠിപ്പിക്കണം, ഇത് ഇത് നിർബന്ധമായി പഠിക്കണം എന്നുള്ളത് കൊണ്ട് അഞ്ച് മിനിറ്റ് ഞാൻ അതൊന്ന് വിവരിക്കട്ടെ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഗലാത്യ ലേഖനത്തിൽ ക്രൂശിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞു. ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. അവൻ അനേകർക്ക് ക്രൂശിന്റെ മർമ്മം എന്ത് ചെയ്തു? തെളിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു. പൗലോസിന്റെ പ്രസംഗം പടം വരയ്ക്കുന്ന പോലെയായിരുന്നു. പൗലോസ് പ്രസംഗിച്ചാൽ വ്യക്തികളുടെ അകത്ത് എന്താ വരയ്ക്കുന്നേ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് വരയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ മരണം വരെ ആ പടം പോകത്തില്ല. ലേലുയ. അതാ സുവിശേഷം, അതാ യഥാർത്ഥ പ്രസംഗം. ഇന്ന് രാത്രി ഞങ്ങൾ അതാ നിങ്ങളുടെ മുമ്പിൽ വരയ്ക്കുന്നത്. ലേലുയ. വരച്ചു. 2:20 നമ്മളിപ്പോ വായിച്ചത്, വായിച്ചോ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ അനുഭവം ഉള്ളവർക്കേ ഇത് ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. ക്രൂശിക്കപ്പെട്ടവന് മാത്രമേ ക്രൂശ് വരയ്ക്കാൻ പറ്റുള്ളൂ. ക്രൂശിന്റെ പടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും അപ്പോസ്തോലൻ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ്. വാക്യം 24:5. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെയാണോന്ന് സഹോദരങ്ങളെ ഒന്ന് പരിശോധിക്കണേ. സ്തോത്രം. ഇനി 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എന്റെ പ്രശംസ ക്രൂശിലാണ്. ഇതിനെക്കുറിച്ചൊക്കെ പാട്ടുണ്ട്, ഓരോ വാക്യത്തിനും പാട്ടുണ്ട്, സമയമില്ല. ആ വായിച്ചോ. അവനാൽ ലോകം എനിക്കും, ലോകം എനിക്കും
ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ഗലാത്യലേഖനം പഠിക്കണം, അപ്പോഴാ ക്രൂശിന്റെ മഹത്വം അറിയുന്നത്. ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിതത്തിന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. കർത്താവിനെ കൊണ്ട് ജീവിച്ചാൽ പോരാ, കർത്താവിന് വേണ്ടി ജീവിച്ചാൽ പോരാ, കർത്താവ് നിങ്ങൾ ജീവിക്കണം. ഈ ചിന്തയുടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം, തന്നെ ക്രൂശിക്കപ്പെടാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ ഒരാളെ വിളിച്ച് നിർത്തിയൊക്കെ ചെയ്യിപ്പിക്കാം, പക്ഷെ അന്നേരം ഒരു 5-10 മിനിറ്റ് കൂടെ പോകും. നിങ്ങൾക്ക് തന്നെ ക്രൂശിക്കപ്പെടാൻ പറ്റുകയില്ല. ആരെങ്കിലും ഒരാളുടെ സഹായം വേണം. എന്തിനാ? കാലെ നിങ്ങൾക്ക് വേണേ ആണിയടിക്കാം, പക്ഷെ കയ്യേലോ? ബ്രദറെ, തോമസ് ബ്രദറെ ഒന്ന് അടിച്ചു തരാമോ എന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ ചിലപ്പം നിന്നെ ക്രൂശിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അന്നേരം വിഷമിക്കരുത്. നിന്നെ അപമാനിക്കാനും ക്രൂശിക്കാനും ആരെയെങ്കിലും ഈ തലമുറയിൽ ദൈവം എന്ത് ചെയ്യും? അനുവദിക്കും. നീ ക്രൂശിക്കപ്പെട്ടോന്നറിയാനാ. കുമ്പനാട്ടെ ഞാനൊരിക്കൽ ഇതുപോലൊരു സന്ദേശം പറഞ്ഞേച്ച് ഇറങ്ങി വന്നപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന ഒരൊറ്റയടി എൻ്റെ തോളയിൽ, അല്ല ക്രൂശിക്കപ്പെട്ടോന്നറിയാനാ. പുള്ളി തമാശയിലടിച്ചെങ്കിലും എനിക്ക് നല്ല വേദന എടുത്തു. ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ പറയല്ല, ക്രൂശിക്കപ്പെട്ടോ എന്നറിയാനാണ്. യോഗ കഴിയുമ്പോൾ എന്നെ അടിക്കരുത്. സ്തോത്രം, സ്തോത്രം. നമ്മളെ ആരും ഒന്നും പറയാതെ ഒരു ജീവിതം നയിക്കാമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? നിങ്ങൾ ക്രൂശിക്കപ്പെടുമ്പോൾ പരസഹായം വേണം. മുഖത്തൊക്കെ ആരെങ്കിലും തുപ്പാതെ എങ്ങനെയാ ക്രൂശിക്കപ്പെടുന്നത്? എന്നാലും അവൻ എന്നോട്, അവനല്ലാതെ ആര് ചെയ്യും? അതിനു വേണ്ടി ചിലരുണ്ടല്ലോ. അത് അല്ലാതെ ഇപ്പം ജോൺ മോറിസ് പാസ് ചെയ്യത്തില്ല. അതിനൊരു 1-2 പേര് വേണമല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നിന്ന അപമാനം, പരദൂഷണം, ബ്ലാക്ക് മെയിലിങ്, അപമാനം എല്ലാം ക്രൂശിനോട് ബന്ധപ്പെട്ടതാണോ? ആണോ അച്ഛാ? 100% അതെ. ബ്ലാക്ക് മെയിലിങ് നടന്നില്ലേ കാൽവറിക്ക് തൊട്ട് മുമ്പ്? മന്ദിരം പൊളിച്ച് എന്തെല്ലാം പറഞ്ഞു. അപ്പൊ ക്രൂശിൽ ബന്ധപ്പെട്ടതാ ഇതെല്ലാം. ഇത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെയാ നീ ക്രൂശിക്കപ്പെടുന്നത്? എങ്ങനെയാ? അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത ചിലതൊക്കെ ഇന്ന് രാത്രിയൊക്കെ ഇഷ്ടപ്പെടണം കേട്ടോ, ഇഷ്ടപ്പെടണം. കാരണം നിന്റെ കർത്താവ് അതെല്ലാം നിനക്ക് വേണ്ടി സഹിച്ചതാ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കുന്ന ലെവൽ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ലെവൽ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ലെവൽ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ എന്ന പാട്ടാണ് നമ്മളിപ്പോൾ പാടാൻ പോണെ. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ രാജേഷാണ് ആ പാട്ട് എഴുതിയത്. ഞാൻ ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഇതുവഴി ഒന്ന് കടന്നു പോയപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി ഒരു ദിവസം പിള്ളേരുടെ അടുത്ത് നിന്നു. അപ്പം ഇവിടെ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ പാട്ട് ഇങ്ങനെ വരുക. അപ്പം ഞാൻ രാത്രിയിൽ എഴുതേറ്റിരുന്ന യൂട്യൂബിൽ നിന്ന് അതെടുത്ത് എൻ്റെ ഭാര്യയെ പഠിപ്പിച്ചു ആദ്യം. എന്നിട്ട് ഞാൻ പിന്നെ പിള്ളേരെ പഠിപ്പിച്ചു, പിന്നെ 1-2 പേരെയൊക്കെ പഠിപ്പിച്ചു. ഞാനെന്നിട്ട് ഇവരോട് പറഞ്ഞ് ഇതിനകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റാൻ പറഞ്ഞു. ഇവിടെ നന്നായിട്ടത് പാടി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. എന്നെ സൂപ്പർ പാട്ടാണെന്നറിയോ? നമ്മൾ ഇന്നൊന്ന് പാടാൻ പോവുക കാര്യങ്ങൾ അടിച്ച്. അതിനു മുമ്പ് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാവുന്നൊരു മാത്രം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരാഴമായ സമർപ്പണത്തിന് വേണ്ടി ഒന്ന് കണ്ണടച്ചേ. ഹല്ലേലൂയാ. രോഗികൾക്ക് വേണ്ടി ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചു, എന്നാൽ അടുത്ത ലെവലിന് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഞാൻ പലർക്കും വേണ്ടിയൊക്കെ ജീവിച്ചതാ, ഇന്നു മുതൽ ഒന്നുകൂടെ തീരുമാനിക്കുന്നു നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. കർത്താവേ, അല്ല അടുത്ത ലെവൽ, യേശു എന്നിൽ ജീവിക്കുന്ന ആ ജീവിതത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നമുക്ക് ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് പലരെയും സൗഖ്യമാക്കിയതിനാൽ സ്തോത്രം, വിടുവിച്ചതിനാൽ സ്തോത്രം. എന്നാൽ അതിനപ്പുറത്ത് കടന്ന് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങ് ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ.